2023-2025 കാനഡ ഇമിഗ്രേഷൻ പ്ലാന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 10 ലക്ഷം പേരോളമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇനിയിപ്പം ഒരുങ്ങാവുന്നത്. കാരണം അത്രയും പേരെ ഇവിടെ പെർമനന്റ് റെസിഡൻസിലേക്ക് മിനിസ്ട്രി ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് IELTS-ഓടുകൂടി വരാൻ പറ്റുന്ന പ്രോഗ്രാംസ്, പിന്നെ IELTS ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇക്കണോമിക്, ഫാമിലി, റെഫ്യൂജീസ് ആൻഡ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ, ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ കാറ്റഗറി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും പല പ്രോഗ്രാംസും ഇപ്പോൾ IELTS ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം സ്പൗസൽ വിസ വരുന്ന ഒരാൾക്ക് IELTS-ൻ്റെ ആവശ്യമില്ല. LMIA അതായത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോക്കിയ ശേഷം വർക്ക് വിസ വരുന്നവർക്കും IELTS-ൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്നത് നമുക്ക് IELTS-ഓടുകൂടി വരാൻ പറ്റുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ IELTS വേണ്ട പ്രോഗ്രാംസ്, സ്റ്റുഡൻറ് വിസ, പെർമനൻറ്റ് റെസിഡൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ FSW കാറ്റഗറി, പിന്നെ ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, പിന്നെ സ്റ്റുഡൻറ് വിസ മുതലായവയ്ക്കാണ് IELTS വേണ്ടത്. അതോടൊപ്പം തന്നെ ബിസിനസ് ക്ലാസ്സിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് IELTS-ൻ്റെ മിനിമം റിക്വയർമെൻറ്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഏജൻസി പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് മറ്റാരെങ്കിലും പറയുന്നതനുസരിച്ചല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വെബ്സൈറ്റ് നോക്കി, അതായത് CIC.GC.CA വെബ്സൈറ്റ് നോക്കി ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് റിസർച്ച് ചെയ്താണ് നമ്മൾ അത് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നോട്ടുള്ള ഈ വീഡിയോയുടെ ഭാഗത്ത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് തനിയെ കണ്ടെത്താം, ഡു ഇറ്റ് യുവർ സെൽഫ്, അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നത്, എവിടെയൊക്കെയാണ് എംപ്ലോയേഴ്സ് ഉള്ളത്, ഏതൊക്കെ സൈറ്റ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഗ്ലോബൽ ടാലൻറ്റ് സ്ട്രീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ഉള്ള ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രോസസ്സിംഗ് ടൈം വളരെയധികം കുറച്ചിരിക്കുകയാണ്. അവർ 2 ആഴ്ചയ്ക്കുള്ളിൽ വർക്ക് വിസ കൊടുക്കണമെന്നുള്ള ഒരു കാറ്റഗറി ആയിട്ട് അതിനെ മാറ്റിയിരിക്കുകയാണ് പ്രോസസ്സിംഗ് ടൈം. അതിൽ എംപ്ലോയേഴ്സിനെ സഹായിക്കാനും അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അപ്ലൈ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ 40 മണിക്കൂറിലേക്ക് വർക്ക് ടൈം കൂട്ടിയിരിക്കുകയാണ്. കാരണം കൂടുതൽ വർക്ക് ഫോഴ്സിനെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ കൊറോണയ്ക്ക് ശേഷം. അപ്പോൾ അത് കാരണം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയോ ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റോ അല്ല. നമ്മൾ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ഒരു വീഡിയോ തയ്യാറാക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടുകൊള്ളട്ടെ എന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ജോബ് വിസ കിട്ടും എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ കാനഡയിലെ ESDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ, ഇവരാണ് നമുക്ക് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് വിസ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ LMIA, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യുവാക്കൾ. അപ്പോൾ ഈ കാര്യമാണ് ആദ്യം നമുക്ക് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രോസസ്സിംഗ് ടൈമാണ് കുറച്ചിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 മാസങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം പറഞ്ഞിരുന്നത്. ഇപ്പോഴത് പ്രോസസ്സിംഗ് ടൈമിലൊരു കുറവ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ കാനഡയുടെ പുറത്താണെങ്കിൽ ആണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് വളരെ വിശദമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം ഇവിടെ ഈ 2 കാറ്റഗറിയിലാണത് നമുക്ക് വരുന്നത്. ഒന്ന് വരുന്നത് അതിലൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഉണ്ട്. ആ എംപ്ലോയേഴ്സിനെ നിങ്ങൾ ആദ്യം ഫൈൻഡ് ചെയ്യണം. ആ എംപ്ലോയേഴ്സിൻ്റെ ഫൈൻഡ് ചെയ്തിട്ട് അവരുടെ വേക്കൻസികൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നമ്മളൊരു ഏജൻസി പറഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഈ വെബ്സൈറ്റിൽ പോയ ശേഷം നിങ്ങൾക്ക് ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആ എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ് കിട്ടും. അതായത് ഓരോ പ്രൊവിൻസിലും ഉള്ള ഓരോ എംപ്ലോയേഴ്സിനെ അത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അവരുടെ ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് Category A എന്നാണ് പറയുന്നത്. Category B എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഗ്ലോബൽ ടാലൻറ്റ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലോബൽ ടാലൻറ്റ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതായത് NOC എന്ന് പറഞ്ഞാൽ നോ കോഡ് എന്ന് പറയുന്ന ഓരോ കോഡ്സിലാണ് ഇത് വരുന്നത്. പ്രധാനമായിട്ടും IT പ്രൊഫഷണൽസ്, മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്, അഡ്മിൻ പൊസിഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അതിൽ വേക്കൻസി കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ അത് നോക്കിയ ശേഷം അത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം Category A, Category B ഈ 2 കാറ്റഗറിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്.
ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തു, പിന്നെ എംപ്ലോയർ നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നു, അതാണ് ഈ എൽ എം ഐ എന്ന് പറയുന്നത്. അതിന് കുറേ നൂലാമാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എംപ്ലോയർക്കൊരു എംപ്ലോയി ആവശ്യമായിട്ടുണ്ടെങ്കിലുള്ള ഒരു നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ തരികയുള്ളൂ, അല്ലാതെ വെറുതെ ആരും നിങ്ങൾക്ക് തരില്ല. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ദുബായിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, കുവൈറ്റ് നടക്കുന്നുണ്ട്, നാട്ടിൽ നടക്കുന്നുണ്ടൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമുള്ളവർ ഹയർ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് ആദ്യം പൈസ കൊടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമുക്ക് അവരുടെ കുറേ ആളുകൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹയർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റുകൾ നോക്കി മനസ്സിലാക്കി കാര്യങ്ങൾ എടുക്കുക. പിന്നെ എംപ്ലോയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ മലയാളികളൊക്കെ തന്നെയാണെങ്കിലും കുറേ റെസ്റ്റോറൻറ്റ്സ് പിന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്കും ഹയർ ചെയ്യണമെന്നുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പൊസിഷൻ അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളവർക്ക് കാനഡയിലുള്ള അതേ വേതനം തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും കൃത്യമായിട്ട് കൊടുത്തിരിക്കാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടായിരിക്കണം. അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം വെച്ച് പേപ്പർ ഫയൽ ചെയ്യുക. അതും നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ESDC കോൺടാക്ട് ചെയ്യേണ്ടത്, അതായത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡയാണ് നിങ്ങളുടെ സ്ഥാപനം കോൺടാക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അവരായിരിക്കും നിങ്ങൾക്ക് LMIA ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം വീണ്ടും നമ്മൾ എംപ്ലോയിയിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സെക്കൻഡ് കാറ്റഗറി, അതായത് ബി കാറ്റഗറി നോക്കിക്കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എന്തെങ്കിലും പ്രൊഫഷൻസ് എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ത്രൂ നിങ്ങൾക്ക് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ CIC വെബ്സൈറ്റ് ത്രൂ നിങ്ങളുടെ ലഭിച്ചിരിക്കുന്ന LMIA മുന്നോട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മറ്റ് കാര്യങ്ങൾ, അതായത് ബയോമെട്രിക്സ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, നമ്മുടെ ഡിപ്പോസിറ്റ്സ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് കാനഡയിൽ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് പ്രോസസ്സുകളായിട്ടുള്ള PNP, RNIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാംസ്, പിന്നെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോബ് കണ്ടെത്താൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒക്കെ അത് കണ്ടിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് തന്നെ കുറേ ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 പേർക്കൊക്കെ കാനഡയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെ അങ്ങനെ എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ പൈസ കൊണ്ട് കളയുക എന്നുള്ളതല്ല, നമ്മളുടെ ആ റിസർച്ച് ആണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ മറ്റ് വെബ്സൈറ്റുകളായ ജോബ് ബാങ്ക്, ഇൻഡീഡ്, മോൺസ്റ്റർ ഇങ്ങനെയുള്ള പല വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലികൾ കണ്ടെത്താവുന്നതാണ്. പിന്നെ നമുക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു നല്ല ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലുള്ള എംപ്ലോയേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ അതുമായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അടക്കുന്ന ഒരു കോഴ്സ് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നാട്ടിലുള്ളവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാവുന്നതാണ്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് തരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ജോബ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ ഇമിഗ്രേഷൻ സംബന്ധിച്ച യാതൊരു ഹെൽപ്പുകളും ഞങ്ങളുടെ ഏജൻസി ഇവിടുന്ന് ഓഫർ ചെയ്യുന്നില്ല. കാനഡയിൽ ഇവിടെ നേരിട്ട് വരുന്നവർക്ക്, അതായത് PRൽ വരുന്നവർക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്കോ ഉള്ള കോഴ്സുകൾ, സ്കില്ലിങ് കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഞായറാഴ്ചയും ന്യൂസുകളുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. കരിയർ വ്ളോഗ്സ് വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പിന്നെ ഷോർട്സുകളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.